ഏതായാലും ഇന്നലത്തെ ആ സംഭവ വികാസങ്ങൾക്ക് ശേഷം വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായതിനു ശേഷം സംസ്ഥാന വ്യാപകമായി അക്രമ സംഭവങ്ങൾ ഉണ്ടായി. കെ പി സി സി ആസ്ഥാനത്തു നേരെ വ്യാപക അക്രമം ഉണ്ടായ പശ്ചാത്തലം നമ്മൾ കണ്ടു. പലയിടത്തും സി പി എം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. കെ പി സി സി ആസ്ഥാനത്തെ ആക്രമണത്തിന് പുറമെ കണ്ണൂർ ഡി സി സിക്ക് നേരെയും കല്ലേറുണ്ടായി. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷവുമുണ്ടായി. വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. തുടർന്ന് സി പി എമ്മിൻ്റെ കൊടി കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു. വെള്ളയമ്പലത്ത് സി ഐ ടിയുവിന്റെ ഷെഡും നശിപ്പിച്ചു. കണ്ണൂർ ആടൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഭാര്യയുടെ സഹോദരന്റെ വീടിനു നേരെയും ഇന്നലെ രാത്രി ആക്രമണമുണ്ടായി. തലശ്ശേരി, ഇരിട്ടി എന്നിവിടങ്ങളിലും സംഘർഷം ഉണ്ടായി. കാസർഗോഡ്, നീലേശ്വരം, പാൽ, പീലിക്കോട് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം നടന്നു. കോഴിക്കോട് പേരാമ്പ്ര, നെച്ചാട് സി പി എം പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് തകർത്തു. കോഴിക്കോട് സിറ്റി എടക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് തകർത്തതായും പരാതിയുണ്ട്. നെയ്യാറ്റിൻകര പനച്ചമൂട്ടിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കേടുപാട് വരുത്തി. കൊല്ലം ചവറ പന്മനയിൽ കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഇക്ബാൽ പറയന്റിയത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റു. അടൂരിൽ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസ് സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തു. തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരണും, കണ്ണൂരിൽ നിന്ന് മനോഭരതും, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും, കാസർഗോഡ് നിന്ന് കെ വി ബൈജവും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം മനോഭരതിലേക്ക്. മനു, ഇന്നലെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം കെ പി സി സി അധ്യക്ഷൻ സുധാകരന്റെ ഭാര്യ സഹോദരന്റെ വീടിന് നേരെയുള്ള ആക്രമണമാണ്. അതിനൊപ്പം നിരവധിയായ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും അക്രമ സംഭവങ്ങൾ ഉണ്ടായി. സ്ഥിതിഗതികൾ പൊതുവെ ഇന്ന് രാവിലെ എങ്ങനെയാണ്? ശാന്തമാണോ? നിയന്ത്രിക്കാൻ പോലീസിനായിട്ടുണ്ടോ? സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട്. എല്ലായിടത്തും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡി സി സി ഓഫീസിനും അതുപോലെ മറ്റ് കോൺഗ്രസ് ഓഫീസുകൾക്കും ഇന്ന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെ സുധാകരൻ്റെ വീടിന് സമീപത്തൊക്കെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ
ഭാര്യയുടെ സഹോദരി റീതയുടെ റീതയും അവരുടെ ഭർത്താവ് ലക്ഷ്മണനും താമസിക്കുന്ന വീടിന് നേരെ ഇന്നലെ കല്ലേറുണ്ടായി. അവിടെയും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഈ അക്രമം വ്യാപിക്കുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ഏതായാലും ഇന്ന് ഈ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. 10 മണിയോടുകൂടിയായിരിക്കും ഈ പ്രതിഷേധം കണ്ണൂർ ഡി സി സിയിൽ നിന്ന് ആരംഭിക്കുക. അതേസമയം DYFI ആകട്ടെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ നിന്ന് അപായപ്പെടുത്താനാണ് ശ്രമം ഉണ്ടായതെന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ ഇന്ന് ഈ അധ്യാപകനെ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UPU സ്കൂളിലേക്ക് മാർച്ച് നടത്തും. അതുപോലെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിലും ഇതുപോലെ അവരുടെ ഓഫീസ് തകർത്തതിനെതിരെ ഉള്ള പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി പ്രശ്നം ഏതൊക്കെ ശാന്തമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. പക്ഷേ പോലീസ് കനത്ത ജാഗ്രത തുടരുകയാണ്. പയ്യന്നൂരിൽ ആണ് വലിയ തോതിലുള്ളൊരു ആക്രമണം ഉണ്ടായത്. അവിടെ ഈ കോൺഗ്രസിൻ്റെ ഓഫീസായ ഗാന്ധി മന്ദിരത്തിന് നേരെ ആക്രമണമുണ്ടായി. ഗാന്ധിജിയുടെ പ്രതിമ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള തരത്തിലേക്കാണ് അവിടെ ആക്രമണം വ്യാപിച്ചത്. അതുപോലെ തളിപ്പറമ്പിലും തലശ്ശേരിയിലുമൊക്കെ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. ഇരിട്ടിയിൽ സംഘർഷാവസ്ഥ അയവുവരുത്താനായി കർശനമായ പോലീസ് നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ഇന്നലെ രണ്ട് വിഭാഗങ്ങൾ തല, അതായത് യൂത്ത് കോൺഗ്രസും DYFIയും തമ്മിൽ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ 17 പേർക്കാണ് പരിക്കേറ്റത്. കാരണം ഈ പന്തംകൊളുത്തി പ്രകടനമൊക്കെ വരുന്ന പ്രവർത്തകരാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കത്തിച്ച പന്തങ്ങൾ വലിച്ചെറിയുന്നൊക്കെ സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ സംഘർഷം ഇന്നലെ ഇരിട്ടിയിലുണ്ടായി. അവിടെ DYFIയുടെ പുന്നാട് ഉള്ള ഒരു പ്രവർത്തകന് MLK ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പോലീസ് ഇന്ന് രാത്രിയും പെട്രോളിങ്ങും അതുപോലെ പിക്കറ്റിങ്ങും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിഷേധവുമായി ഇരു വിഭാഗങ്ങളും കോൺഗ്രസും അതുപോലെ തന്നെ DYFIയും ഇന്ന് രംഗത്തെത്തുകയും ചെയ്യും. മനോഭാരതാണ് കണ്ണൂരിലെ സാഹചര്യങ്ങൾ വിവരിച്ചത്. നമുക്കിനിയും കോഴിക്കോട്ടേക്ക് പോകണം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഒരു കോൺഗ്രസ് ഓഫീസിന് നേരെ